ഫോക്ലോറിലും സാഹിത്യത്തിലും അതിൻ്റെ അക്കാദമികമായ വശങ്ങളിൽ കേരളത്തിൽ മുഴങ്ങിക്കേൽക്കുന്ന ഒരു നാമമാണ് സോമൻ കടലൂരിൻ്റെ ഡോക്ടർ സോമൻ കടലൂർ അടുത്തതായി പ്രൗഢ ഗംഭീരമായ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായ ഡോക്ടർ സോമൻ കടലൂരാണ് സ്നേഹാദരങ്ങളുടെ വാക്കരൽ വീട്ടിലെ ഈ നാട്ടുപരിക എന്ന ഈ പരിപാടിയിലേക്ക് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സോമൻ കടലൂരിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നാടോടി സാഹിത്യത്തെ സംബന്ധിച്ച് നാടൻപാട്ടിനെ സംബന്ധിച്ച് എൻ്റെ ചില തോന്നലുകളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് സമൂഹ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയും ഉൾക്കൊള്ളുന്ന ഫോക്ലോർ വസ്തുതകളിൽ പ്രബലമായ ഒരു വിഭാഗമാണ് വാമൊഴി വഴക്കം ലിഖിത സാഹിത്യം അതിൻ്റെ ശൈശവകാലമായി തിരിച്ചറിയുന്നതും ഇതേ വാമൊഴി വഴക്കങ്ങളെ തന്നെയാണ് നാടോടി ഗദ്യാഖ്യാനമായി ഉദാഹരണം നാടോടി കഥ നാടോടി പദ്യാഖ്യാനമായും നാടൻപാട്ട് ആഖ്യാന രൂപമില്ലാത്തവയായും പഴഞ്ചൊല്ലി കടങ്കഥ ഇങ്ങനെ വ്യതിരിക്ത ഭാവമണ്ഡലമായി പേരിട്ട് നിലകൊള്ളുന്നുണ്ട് ഇവ കഥയായും ഗീതമായും മൊഴിയായും പ്രത്യക്ഷീകരിക്കപ്പെടുന്ന ഈ നാട്ടുസാഹിത്യം അതത് സമൂഹത്തിൻ്റെ വിചാരലോകത്തിനനുസൃതമായി അനേകം ഉൾപിരിവുകൾ തേടുന്നു ഇങ്ങനെ ആഴവും പരപ്പും മറന്ന് ഏത് സംസ്കൃതിയിലെ കൂട്ടായ്മയെയും അവരുടെ സാഹിത്യത്തെയും ഗാഠമായി നിർണയിക്കുന്ന നാടോടി മാങ്മയത്തിൻ്റെ സർഗ സവിശേഷതയും അതിന് ജീവിതത്തിനോടുള്ള ബന്ധവും സാമൂഹ്യ ജീവിതത്തിൽ അവ നിറവേറ്റുന്ന ധർമ്മങ്ങളും തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാടോടി സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ നാടൻപാട്ടിൻ്റെ വലിയ പ്രത്യേകതകളിൽ ഒന്ന് അതിൻ്റെ മാധ്യമം വാമൊഴിയാണ് എന്നതാണ് ഭാഷയോളം തന്നെ പഴക്കമുണ്ട് മനുഷ്യൻ്റെ പ്രകാശന വഴിയിലെ മൊഴി രൂപത്തിന് എന്ന് കാണാം ഈ പാരമ്പര്യം വാമൊഴിയെ ഭാഷയുടെ ജൈവ സ്വഭാവത്തിൻ്റെ അനിവാര്യ ചേരുവയാക്കി മാറ്റിയിട്ടുണ്ട് ഭാഷയിൽ സ്ഥിരമായ ഒരു അടിസ്ഥാന ഘടകമെന്നോണം ഈ ഒരു മൊഴിപരതയെ ഒറാലിറ്റി ഈ തരത്തിലുള്ള ഒരു മൊഴിപരതയെക്കുറിച്ച് വാൾട്ടർ ജെ ഓങ് വിശദീകരിക്കുന്നുണ്ട് വാമൊഴിയിലൂടെ കാതോട് കാതോരം കൈമാറുന്നവയാണ് വാമൊഴി സാഹിത്യം ഏത് ഫോക്ലോർ വസ്തുതകളുടെ പ്രസരണവും തലമുറയിൽ നിന്ന് തലമുറയിലേക്കും ദേശത്തു നിന്ന് ദേശത്തേക്കും ആണ് ഒന്ന് കാലപരമാണെങ്കിൽ മറ്റൊന്ന് ദേശപരം പാട്ടായും പറച്ചിലായും വെളിപ്പെടുന്ന നാടോടി സാഹിത്യം വാമൊഴിയിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് കേൾവിപാഠം മൊഴിപാഠമാവുകയും വീണ്ടും കേൾവിപാഠം മൊഴിപാഠമാവുകയും ചെയ്യുന്ന ഒരു സവിശേഷ നൈരന്തിര്യം ഈ ഫോക്ക് സാഹിത്യത്തെ ഈ നാടോടി പാട്ടിനെ നാടോടി കഥയെ ലിഖിത സാഹിത്യത്തിൽ നിന്ന് വേർതിരിച്ച് അങ്ങനെ നിർത്തുന്നുണ്ട് അമിതമായ സങ്കേത പദ്ധതിയൊന്നും നാടൻപാട്ടുകൾക്കോ നാടോടി മൊഴി ആവിഷ്കാരങ്ങൾക്കോ ഇല്ല നിയന്ത്രണങ്ങളും നിയമങ്ങളും ദൃഢഘടനയും ഒക്കെ നിലനിൽക്കെ തന്നെ ഏത് ഫോക്ലോർ വസതിയും സത്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്സവമായി തീരുകയാണ് അതുകൊണ്ട് തന്നെ നാടോടി സാഹിത്യത്തിൽ നാടൻപാട്ടിൽ അനുഭവപ്പെടുന്നത് അയഞ്ഞ രീതിയും സമീപനവുമാണ് വ്യാകരണത്തിനോ ഭാഷാ ഏറിയ പ്രാധാന്യം അത് നൽകുന്നില്ല മാനക സ്വാധീനം അതിൽ തുലം കുറവാണ് പ്രാദേശിക സാമൂഹ്യ ഭാഷാഭേദമാണ് ഈ നാടൻപാട്ടിൻ്റെ ജീവൻ എന്ന് പറയാം അതുകൊണ്ട് തന്നെ കണ്ണ് രണ്ടും കണ്ണിമാങ്ങ ചീന്തുപോലെ എന്നെല്ലാം നാടൻപാട്ട് കൂട്ടായ്മ പാടുക മറിച്ച് കണ്ണ്ടും കണ്ണിയാങ്ങ പോലെ എന്നാണ് താളത്തിനും ഈണത്തിനും പ്രാസത്തിനും വേണ്ടി ഏത് മാനകഭാഷാ നിയമത്തെയും അത് രചനാത്മകമായി ധിക്കരിക്കുന്നു തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കുമീത തോണി എന്ന് എന്ന പഴഞ്ചൊല്ല് വിഭക്തിയെ തിരസ്കരിക്കുന്നത് നോക്കുക നാടോടി പാട്ടുകൾ കൂട്ടായ്മ നീട്ടി പാടുമ്പോൾ വ്യവസ്ഥയെല്ലാം ശിഥിലമാവുന്നു പാട്ടായാലും കഥ കഥയായാലും കൂട്ടിച്ചേർക്കാനും വെട്ടി കുറയ്ക്കാനും നിയന്ത്രണങ്ങളെ വലിച്ചെറിയാനുമുള്ള ഒരു താല്പര്യം ഈ നാട്ടാവിഷ്കാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കാണാം നിരക്ഷരായ ഗ്രാമീണരുടെ നാവിൽ നിന്നുമാണ് സുദീർഘമായ നാടോടി കാവ്യങ്ങളും വൈവിധ്യമാർന്ന നാടോടി കഥകളും പുറത്തു വന്നിട്ടുള്ളത് നാടോടി സാഹിത്യൻ്റെ സമ്പന്നമായൊരു ലോകം എങ്ങനെയാണ് ആവേദകരായി ഈ നാടോടി കവികളുടെ നാടോടി പാട്ടുകാരുടെ മനസ്സിൽ സ്മൃതി സംസ്കാരമായി നിലനിൽക്കുന്നതെന്ന കാര്യം വിസ്മയിപ്പിക്കുന്നതാണ് പാട്ടും കഥകളും കെട്ടിയുണ്ടാക്കാൻ ആവശ്യമായ സവിശേഷ പദങ്ങളുടെയും ശീലുകളുടെയും മുറിശീലുകളുടെയും പ്രകരണങ്ങളുടെ വലിയൊരു ലോകം ഈ നാടോടി ആവിഷ്കാരത്തിൽ നാട്ടു സാഹിത്യത്തിൽ കാണാവുന്നതാണ് പാരമ്പര്യമായി സൃഷ്ടിച്ചെടുത്ത കവികെട്ടുമുറകൾ പൊതുവായൊരു ഭണ്ഡാരത്തിൽ നിന്ന പോലെ എടുത്തുപയോഗിക്കുമ്പോൾ സംജാത ആകുന്നവയാണ് ഈ നാടൻ പാട്ടുകൾ വടക്കൻ പാട്ടിൽ നമുക്കറിയാം കുട്ടി കുഞ്ഞി നേർ നല്ല തുടങ്ങിയ നികത്തു മൊഴികൾ ഒരുപാട് കാണാം പടിയും പടിപ്പുര പടികാ പടകാളും പടകാളിമുറ്റം പടിഞ്ഞാറ്റിമച്ചറ എലിദാഹ കഞ്ഞി വീരാളിശംഖ് മെയ്വർണ്ണപ്പെട്ടി കിളിവാലൻ വെറ്റില തുടങ്ങിയ ഈ മുറിശീലുകൾ വടക്കൻ പാട്ടിൻ്റെ സവിശേഷത എന്നോണം ഇങ്ങനെ നമുക്ക് ഈ പാട്ടുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് കാണാം നാടോട് സാഹിത്യത്തിൻ്റെ സമാഹൃത സ്വഭാവത്തെയാണ് സത്യത്തിൽ ഇത് വെളിപ്പെടുത്തുന്നത് ഒന്നുണ്ടും കേൾക്കണം അല്ലെങ്കിൽ അപ്പോൾ പറയുന്നു എന്നീ തുടക്കവാക്യങ്ങളും വടക്കൻ പാട്ടിൻ്റെ അനന്യത പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരുക്കി വച്ചിരിക്കുന്ന പദങ്ങളും പാദങ്ങളുമായി നമുക്ക് തിരിച്ചറിയാവുന്നതാണ് നാടോടി പാട്ടിൻ്റെ മറ്റ് മറ്റൊരു വലിയ സവിശേഷത അതിൻ്റെ വാചാലതയാണ് നീട്ടി നീട്ടി പാടാനും നീട്ടി പരത്തി പറയാനുമുള്ള ഈ സന്നദ്ധത വളരെ ശ്രദ്ധേയമാണ് പൊലിപ്പിച്ച് പാടുമ്പോഴും പൊടിപ്പന്തൊങ്കൽ വെച്ച് പറയുമ്പോഴും വക്താവും ശ്രോതാവും തമ്മിലുള്ള ബന്ധം സജീവമാകുന്നത് കാണാം ദീർഘവർണ്ണനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന ആവർത്തന പാദങ്ങൾ ആവർത്തന ഗന്ധങ്ങൾ നാടോടി പാട്ടിലെ വരികളും സംഭവങ്ങളും ഓർത്തുവെക്കാനുള്ള ഒരു ഉപാധിയാണ് പരമ്പരാഗത ആഖ്യാനവും ഭാഷയും നാടോടി സാഹിത്യത്തെ വ്യതിരിക്തമാക്കുന്നുണ്ട് പാട്ടാണെങ്കിൽ പാടി പതിഞ്ഞ ഈണം അതിൻ്റെ ആത്മാവായി നിൽക്കും കഥയാണെങ്കിൽ പണ്ടേക്ക് പണ്ടേ പറഞ്ഞ് പഴക്കം വന്ന് വിനിമയശേഷി കൂടിയ ഒരു മൊഴി വാമൊഴി വ്യവഹാരമായി നിലനിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പുതിയ പരിസരത്തിൽ ഇവയ്ക്കൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിധിവരെ അതിൻ്റെ ജൈവികത കൈവിടാതെ നാടോടി പാട്ടുകളും നാടോടി കഥകളും പാരമ്പര്യത്തിൻ്റെ കയർവട്ടത്തിൽ അങ്ങനെ ഇപ്പോഴും മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നാടോടി പാട്ടിൻ്റെ ഇതിവൃത്തവും ആഖ്യാനരീതിയും നിത്യജീവിതത്തിൻ്റെ ചൂടും ചൂരും ഉള്ളവയാണ് ജനസാമാന്യത്തിൻ്റെ വൈകാരിക ലോകത്തെ ഉജ്ജ്വലമായി ആവിഷ്കരിക്കാൻ അവ പര്യാപ്തമാണ് സമൂഹ ജീവിതത്തിൻ്റെ ബൗദ്ധികവും ആത്മീയവുമായ അനുഭവലോകത്തിൻ്റെ തീക്ഷ്ണമായ പ്രത്യക്ഷീകരണമായി നാടോടി സാഹിത്യം അല്ലെങ്കിൽ നാടോടി പാട്ട് മാറിത്തിയിരുന്നു കൂട്ടായ്മയുടെ കോപതാപങ്ങളും സുഖദുഃഖങ്ങളും ദുഃഖങ്ങളും രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയവ നിത്യ ജീവിതഗന്ധിയായിട്ട് മാറി മാറിത്തിയിരുകയാണ് നാടൻപാട്ട് ബഹുഭൂരിപക്ഷവും ഈ വീരാവതാന പ്രധാനമായിട്ടാണ് കാണുക വീരന്മാരെ ആദരിക്കുക എന്നത് സാർവലൗകികമായ സാമൂഹ്യ പ്രതിഭാസമാണ് ഇലിയഡിലായാലും ഒഡീസയിലായാലും ഫിൻലാൻഡിലെ കല കലേവാലയിലായാലും നമ്മുടെ വടക്കൻ പോലും പടയും വീരവും വിജയവും തന്നെ മികവാർന്ന അനുഭവമായി നിൽക്കുന്നു നന്മയുടെ പക്ഷം നിൽക്കുന്ന ശക്തിയും ബുദ്ധിയും കൊണ്ടും അന്യായത്തെ എതിർത്തുകൊൽപ്പിക്കുന്ന നായകൻ്റെ അവദാനങ്ങൾ ഇത്തരം നാട്ടു സാഹിത്യത്തിൽ എക്കാലവും ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്ന കാണാം സമൂഹം മനസ്സിൻ്റെ അബോധത്തിൽ ഉറങ്ങിക്കിടക്കുന്ന വീരപ്രരൂപത്തിൻ്റെ പ്രേരണയാണ് ഈ വീരാപദാനത്തിൻ്റെ പ്രചോദന കേന്ദ്രം എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് ഉച്ച പുരാവർത്തത്തിലായാലും ഒരുപോലെ വീരകഥാപാത്രങ്ങളെ നമുക്ക് കാണാവുന്നതാണ് ഇപ്പം ഉന്ന ഉന്നത ഉച്ചപുരാവൃത്തം അല്ലെങ്കിൽ ഹാർമിത്ത് അതിൽ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ അർജുനൻ അങ്ങനെ വീരാപദാനങ്ങൾ ഉച്ചപുരാവൃത്തത്തിൽ ഇങ്ങനെ കാണാം അതേ സമയത്ത് കതിവന്നൂരുവീരൻ പടവീരൻ മുരിക്കഞ്ചുരിക്കും തച്ചോളിയുരൻ ഗാരി കുരുക്കൾ വട്ടൻ പൊള്ള തുടങ്ങിയവരുടെ വീര പരാക്രമങ്ങൾ നമ്മുടെ സാധാരണ നാടോടി പുരാവൃത്തങ്ങളിലും അതിൻ്റെ തോറ്റമ്പാട്ടുകളിലും കാണാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ലിഖിത സാഹിത്യത്തിൽ മിക്കവാറും അമൂർത്ത ബിംബകൽപ്പനയിൽ അഭി അഭിരമിക്കുമ്പോൾ ഈ നാടൻപാട്ട് അനുഭവ സീമകൾക്കകത്തുള്ള സംഭവങ്ങളും വസ്തുതകളും സമൂർത്തമായി ചിത്രീകരിക്കുന്നു അമൂർത്ത കൽപ്പനകൾ പോലും നമ്മുടെ നാടൻപാട്ടിൽ സമൂർത്തമായേ കൈകാര്യം ചെയ്യും ലളിത സൗ സൗകുമാര്യമുള്ള നാടോടി ഭാഷയിൽ വ്യക്തവും കൃത്യവുമായ ഒരു വിവരണം നൽകാൻ ശ്രമിക്കുന്നതിനാലാണ് മൂർത്തമായ ആഖ്യാനം ഇവിടെ സാധ്യമാവുന്നത് അതുപോലെ തന്നെ ശുദ്ധസാഹിത്യം വ്യക്തി സൃഷ്ടിയാണ് കർത്തൃമാണ് അത് കർത്തൃകമാണത് പക്ഷേ സമൂഹ സൃഷ്ടിയായ നാടോടി സാഹിത്യം സത്യത്തിൽ അജ്ഞാതകർത്തൃകമാണ് അതുകൊണ്ട് തന്നെ അതിന് സവിശേഷമായ അസ്ഥിത്വം ഒരു വേറിട്ട അസ്തിത്വം നിലനിൽക്കുന്നുണ്ട് നാടോടി പാട്ടിൻ്റെ സൃഷ്ടാവനെ നമുക്ക് അന്വേഷിക്കാൻ കഴിയില്ല അങ്ങനെ അന്വേഷിക്കുന്ന പാഴ്വേലയാണ് അതുപോലെ ഏത് കാലത്ത് ഏത് സ്ഥലത്ത് ഏത് രൂപത്തിൽ എന്ന രീതിയിലുള്ള ചരിത്രവും നാടോടി സാഹിത്യത്തെ സംബന്ധിച്ച് നാടൻ നാടൻപാട്ടിനെ സംബന്ധിച്ച് ലഭ്യമല്ല പല കാരണങ്ങളുണ്ടതിൻ്റെ കാരണം നാടോടി പാട്ടിൻ്റെ പ്രസരണശേഷി എത്രയോ വിപുലമാണ് കാലത്തിൽ നിന്ന് കാലത്തിലേക്കും സ്ഥലത്ത് നിന്ന് സ്ഥലത്തിലേക്കും അത് ഇങ്ങനെ പ്രചരിക്കുന്നതായിട്ട് കാണാം ഒരാളിൽ നിന്ന് പല പലരിലേക്കും പലരിൽ നിന്ന് ഒരാളിലേക്കും എന്നുള്ള രീതിയിൽ അതിങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എവിടെയാണ് അത് അതിൻ്റെ ഒരു കാലം അതിൻ്റെ ഒരു സ്ഥലമൊന്നും കിട്ടില്ല പിടുത്തം കിട്ടില്ല ഓരോ കാലഘട്ടത്തിനും സമൂഹത്തിലുണ്ടാകുന്ന ചലനം നാടോട് സാഹിത്യത്തെ അല്ലെങ്കിൽ നാടൻ സ്വാധീനിക്കുകയും അതിനെ ഇങ്ങനെ പരിണമിപ്പിക്കുകയും ചെയ്യും പാട്ടായാലും കഥയായാലും തുടങ്ങിയ കാലത്തെ രൂപത്തിലും ഉള്ളടക്കത്തിലും ആയിരിക്കില്ല ഇന്ന് കേൾക്കുന്നത് അപ്പം കാലത്തിൻ്റെയും മാറിയ ജീവിത സാഹചര്യത്തിൻ്റെ സ്പന്ദനങ്ങൾ അതിനെ പുതിയ പാഠമാക്കി മാറ്റുന്നുണ്ട് നാടോടി സാഹിത്യത്തെ ഭാഷ നോക്കിയും നമുക്ക് അതിൻ്റെ ചരിത്രം പറയാനാവില്ല ജീവിതം മാറുമ്പോൾ ഭാഷയും മാറുന്നു ഭാഷാപരിണാമം ഈ നാടൻപാട്ടിനെയും സ്വാധീനിക്കുന്നു ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്നതുപോലെ ഈ നാടൻപാട്ടിന് സത്യത്തിൽ യഥാർത്ഥ പാടില്ല പാഠഭേദങ്ങളേ ഉള്ളൂ സമൂഹ സമൂഹ സൃഷ്ടിയായ നാടോടി സാഹിത്യത്തെ ഫോക്ലോറുമായി ബന്ധിപ്പിക്കുന്നതിന് അതിന് വ്യത്യസ്ത പാഠമുണ്ട് എന്ന വസ്തുതയാണ് നാടൻപാട്ടിൻ്റെ ഒരു പാഠം മറ്റൊരു പാഠത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല ഓരോ കൂട്ടായ്മയ്ക്കും അവരവരുടെ പാഠഭേദമാണ് സുപ്രധാനമായി നിൽക്കുന്നത് ശുദ്ധപാഠം എന്നത് എന്ന ഒരു കാര്യം ഫോക്ലോറിൽ ഇല്ല ഓരോ പാഠഭേദവും അനന്യമാണ് അത് കാലത്തിനും ദേശത്തിനും സമൂഹത്തിൻ്റെ ലോകവീക്ഷണത്തിനുമനുസരിച്ച് മറ്റൊരു പാഠമായി തീർന്നവയാണ് അതുകൊണ്ട് തന്നെ നാടൻപാടിൻ്റെ മറ്റൊരു വലിയ സവിശേഷത ഈ പറഞ്ഞതുപോലെ വ്യത്യസ്ത പാഠങ്ങൾ സൃഷ്ടിക്കാനുള്ള അതിൻ്റെ കഴിവാണ് അത് ചിലപ്പം വരികൾ കുറഞ്ഞും കൂടിയും ഈണത്തിൽ വ്യത്യാസവും അതിൻ്റെ വായ്പാരിയിൽ വ്യത്യാസവും അങ്ങനെ പലതരത്തിൽ പല മട്ടിലത് കാണാം ഒരു ദേശത്തെ ഒരു പ്രത്യേക നാടോടി പാട്ട് മറ്റെല്ലാ പാഠങ്ങളെയും അവഗണിക്കുന്ന പ്രക്രിയയായിത്തീരുന്നു ഏതെങ്കിലും ഒരു നാടൻപാട്ടിന് ഒരുദേശത്തെ നാടൻപാട്ടിനെ മാത്രം നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് അതിൻ്റെ പാഠഭേദങ്ങൾ തിരസ്കരിക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക അതുകൊണ്ട് മാറിയ സാഹചര്യത്തിൽ നാടോട് സാഹിത്യത്തിൻ്റെ ഒരു പാഠത്തോടൊപ്പം പാഠഭേദങ്ങളെ കൂടി അതിൻ്റെ സാന്നിധ്യം കൂടി ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ നാടോട് സാഹിത്യത്തിന് തനതായ ശൈലിയുണ്ട് അതിൻ്റെ പ്രകടനാത്മകത ഒട്ടുമേ യാതൊരു പ്രകടനാത്മകതയും ഇല്ലാതെ അകൃ അകൃത്രിമസുന്ദരമായിട്ടുള്ള ഒരു ആവിഷ്കാര വഴിയാണ് നാടൻ പാട്ടുകൾക്കൊക്കെ നമ്മൾ കാണുന്നത് പരിഷ്കരിച്ച് മിനുക്കുകയോ നിയന്ത്രിച്ച് നിശ്ചലമാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പാടുന്ന അല്ലെങ്കിൽ പറയുന്ന സവിശേഷ സന്ദർഭവും ചേരുവയും ചേർന്ന് ലളിത സുന്ദരമായ വാമൊഴി സാഹിത്യം സൃഷ്ടിക്കപ്പെടുന്നു നാടൻ പാട്ട് സൃഷ്ടിക്കപ്പെടുന്നു നാടോടി പാട്ടിലെ അലങ്കാരങ്ങളും കൽപ്പനകളും ജനജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തവയാണ് പള്ളയെന്ന് ഇളമ്പൂവ് കത്തിപ്പോയി എന്ന് മനസ്സിലെ നടുക്കത്തെ ഉജ്ജ്വലമായി അവതരിപ്പിക്കുന്നത് നോക്കുക പള്ളയെന്ന് ഇളമ്പൂവ് കത്തിപ്പോയി എന്നാണ് പറയുക ചൂര്യൻ്റെ കതിരി പോലുള്ള മക്കൾ സൂര്യൻ്റെ കതിരി പോലുള്ള മക്കൾ എന്നും അതുപോലെ കടക്കണ്ണിൽ ചോര പൊടിഞ്ഞവൾക്ക് കടക്കണ്ണിൽ ചോര പൊടിഞ്ഞവൾക്ക് എന്നും സ്വാഭാവികവും വിനിമയശേഷി അപാരവുമായ ഒരു നാടോടി ശൈലി ഈ പാട്ടുകളിൽ സമൃദ്ധമാണ് കുന്നു കത്തുമ്പോൾ എല്ലാവരും കാണുന്നു എൻ്റെ മനസ്സ് കത്തുമ്പോൾ അച്ഛനും അമ്മയും പോലും കാണുന്നില്ല എന്ന് ആധുനിക കവിതയെപ്പോലും അമ്പരപ്പിക്കുന്ന ജീവത്തായ ശൈലി നാടോടി പാട്ടിൻ്റെ അന്തർധാരയാണ് നാടൻ പാട്ടുകൾ പലതും സംഭാഷണ രീതിയിലോ ചോദ്യോത്തരമട്ടലോ ആണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറുള്ളത് പാട്ടിന് സുന്ദരമായ ഭാവപ്പൊലിമ നൽകാൻ ഇത് ഏറെ സഹായകവുമാണ് യുക്തിരാഹിത്യത്തിൻ്റെ അതുപോലെ യുക്തിരാഹിത്യത്തിൻ്റെ ഒരു തലം നാടോടി സാഹിത്യത്തിന് നമുക്ക് അങ്ങനെ നാടോടി സാഹിത്യത്തിൽ ഉള്ളതായി നമുക്ക് തിരിച്ചറിയാനാവും അയുക്തികത എന്നത് ഫോക്ലോറിൻ്റെ തന്നെ മുഖ്യ സവിശേഷതകളെ ഒന്നാണ് സമൂഹം ഒന്നിച്ചു കാണുന്ന സ്വപ്നമായ ഫോക്ലോറിൽ വിചിത്രമായ സംഭവങ്ങളും വസ്തുതകളും അങ്ങനെയുള്ള വലിയ മാജിക്കൽ റിയലിസം അതൊക്കെ ഇങ്ങനെ കടന്നു വരുന്നത് സ്വാഭാവികമാണ് സമൂഹ മനസ്സിൻ്റെ ആന്തരികതയുമായാണ് സത്യത്തിൽ ഇതിന് ബന്ധം സ്വപ്നത്തിന് യുക്തി ഭദ്രത ഇല്ലാത്ത പോലെ സമൂഹ സ്വപ്നമായ ഫോക്കലോറിനും നാടൻപാട്ടിനും നാടോടി കഥയ്ക്കും സാമാന്യ ലോകത്ത് യുക്തിയില്ല എന്നാൽ സമൂഹ മനസ്സിന്റെ അടിപ്പടവിനെ നിർണ്ണയിക്കുന്ന സവിശേഷ സവിശേഷമായ അതാ അതിൻ്റെ ഒരു അന്തർധാരയാണ് അയുക്തികതയിലെ യുക്തിയാണ് സത്യത്തിലത് സമ്മർദ്ദിതമായ മനസ്സിനെ സമൂഹ മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്ന വിചിത്രമായൊരു വഴിയാണത് നാടോടി സാഹിത്യത്തിലും അല്ലെങ്കിൽ നാടൻപാട്ടിലും വിചിത്രമായ പ്രതിവാദ്യം ദൃശ്യമാണ് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ അസംഭ്യാവ് അസംഭാവ്യമായ അത്ഭുതങ്ങളും യുക്തിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വസ്തുതകളും നമ്മുടെ നാടൻപാട്ടിൽ എത്രയോ ഉണ്ട് നമ്മുടെ അസംബന്ധ ഗാനങ്ങളിൽ എത്രയോ ആവിഷ്കൃതമായി തീർന്നത് നമുക്ക് ആ അനുഭവപ്പെടുന്നതാണ് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ ഈ സാധാരണ സാഹിത്യത്തിന് വ്യത്യസ്തമായി നാടോടി സാഹിത്യം അതിൻ്റെ പരിസരം കൊണ്ട് പ്രകടനകലയുടെ തലത്തോലം എത്തുന്നുണ്ട് ഇപ്പോൾ കഥ പറച്ചിലായാലും പാട്ട് പാടലായാലും അതൊക്കെ പെർഫോമൻസ് ആണ് അതൊരു പ്രകടനമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു നാടൻ പാട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നാടൻ പാട്ട് ദൂരെ ചെയ്യുന്ന അന്യവലിക്കരിക്ക പാടുക പാടുകയല്ല ചെയ്യുന്നു എല്ലാ ജീവിത വ്യവഹാരവും പ്രകടനകലയാണ് എന്ന പ്രകടന കലാ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാലിച്ചാൽ ഏത് നാടൻപാട്ട് ആവിഷ്കാരവും പ്രകടനകല തന്നെയാണ് നാടോടി സാഹിത്യത്തിന് അവതാരകനായും അവതാരകയായും പാടുന്ന പാടുന്ന പറയുന്ന ആളുകളുണ്ട് ഒപ്പം ശ്രോതാക്കളുണ്ട് ഇവരുടെ പരസ്പര പ്രവർത്തനവും ആവിഷ്കാരത്തിൽ നിർണായക ശക്തിയായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അവതരണാനുഭവത്തിൻ്റെ ഊർജ്ജസ്വലമായൊരു മുഖം നാടോടി സാഹിത്യത്തിനുണ്ടെന്ന് നമുക്ക് എളുപ്പം തിരിച്ചറിയാവുന്നതാണ് അതിനപ്പുറം ഈ മൊഴിപ്പൊരുളുകൾ അക്കാഡമി സമൂഹത്തിലാണ് അതെന്താണ് അതൊരു ഒരു ഒരു പഠനം ആദ്യമായോ ഒരു സാഹിത്യമായോ ഒരു സംഗീതത്തിലെയോ ഒക്കെയുള്ള ഒരു അനുഭവരാശിയോ ആണ് അനുഭവപ്പെടുന്നത് അതത് ജനത സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാനാവാത്തത്രയും അനിവാര്യമായ ഭാഗമാണ് ജീവിതത്തെ ജീവിതപയമാക്കി മാറ്റുന്ന ഒരു ഉപാധിയാണ് നാടൻപാട്ട് ആ നാടൻപാട്ട് തീർച്ചയായും കാലത്തെയും സ്ഥലത്തെയും ഒക്കെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ പുതിയ പരിസരത്തോട് ഒട്ടി നിന്നുകൊണ്ട് നമ്മുടെ പുതിയ ലോകത്തിനോട് സംബന്ധിച്ചുകൊണ്ട് നാടൻ പാട്ടിപ്പോൾ സഞ്ചരിക്കുന്നതന്നെയാണ് കേരളത്തിൽ കലാഭവൻ മണിക്ക് ശേഷം എത്രയോ നാടൻപാട്ട് സംഘങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഗാനമേളയുടെ ഒരു അനിവാര്യമായ ഭാഗമാണത് നമ്മുടെ സിനിമകൾ നാടകങ്ങളിൽ നമ്മുടെ നവമാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമാണ് ജിതേഷ് കക്കിടപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ എങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ്റെയും അതുപോലെ കലാഭവൻ മണിയുടെയൊക്കെ പാട്ട് പുതിയ നാടൻ പാട്ടിൻ്റെ രീതിയിലേക്ക് നാടൻപാട്ടിന് നാടോടി പാരമ്പര്യത്തിന് ചില അംശങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ ഇക്കാലത്തെ കൂടി അമ്പരപ്പിക്കുന്ന രീതിയിൽ പാടുന്ന പുതിയ പരിസരത്തിൽ പാടുന്ന എത്രയോ നാടൻപാട്ട് കലാകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് നിശ്ചലമായി നിൽക്കുന്ന ഒന്നല്ല ഫോക്ക് പാരമ്പര്യം നാടോടി പാരമ്പര്യം മറിച്ച് അത് വർത്തമാനകാലത്ത് മുഴങ്ങുന്ന അതിശക്തമായ ശബ്ദമാണ് സാധാരണ പറയാറുള്ളൊരു ഫോക്ക് ഫോക്ലോർ ഈസ് ട്രഡീഷൻ ഈസ് ഇക്കോ ഓഫ് ദ പാസ്റ്റ് ഫോക്ലോർ ഈസ് ലോറിസ് ഇക്കോ ഓഫ് ദ പാസ്റ്റ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ദ വിഗറസ്റ്റ് വോയിസ് ഇൻ ദ പ്രസൻറ്റ് അത് ഭൂതകാലത്തിൻ്റെ പ്രതിദ്ധനി തന്നെയാണ് നാടൻപാട്ട് പക്ഷേ വർത്തമാന കാലത്ത് അതിശക്തമായി മുഴങ്ങുന്ന ശബ്ദമാണ് അത്തരത്തിലുള്ള ഒരു ചർച്ച നാടൻപാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച ഇവിടെ തുടങ്ങി വെച്ച എൻ്റെ ഈ ഈ ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഭാരവാഹികളോടും പ്രത്യേകിച്ച് എന്നെ ഇങ്ങനെ സംസാരിക്കാൻ ക്ഷണിച്ച ബിജുവിനോടുള്ള ബിജു മഹാഷോടുള്ള കടപ്പാടും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം